സിനിമയിൽ അവസരം കിട്ടാതെ ചാൻസ് ചോദിച്ച് നടന്ന് അവസരം കിട്ടാതെ നിരാശരായി വരുമ്പോൾ പലരും സിനിമാ നിരൂപണം തുടങ്ങും. അങ്ങനെ കുറേ പൊട്ടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് കൈ കിട്ടിയാൽ ടെൻഡർ കൊടുക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ശരിക്കും മറ്റൊരാളുടെ ഇഷ്ടം ഭക്ഷിക്കുക എന്ന് ഞാൻ പറയുള്ളൂ ഇത്തരം നിരൂപണങ്ങളെ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ സിനിമ ചെയ്യാൻ ആരൊക്കെയോ ആഗ്രഹിച്ചിട്ട് പോലും നടക്കാത്ത സിനിമ നമ്മളിവിടെ നടക്കാൻ വേണ്ടിയിട്ട് മുത്തപ്പൻ എവിടെയോ എനിക്കറിയില്ല, മുത്തപ്പൻ്റെ ഒരു ഒരു അജ്ഞാതമായ ഒരു ഒരു ശക്തി നമ്മളിൽ ഇടപെട്ടതുപോലും. ചില ചാനലുകളുണ്ട് അങ്ങനെ, ഒരു ചാനലിൻ്റെ പേര് തന്നെ പറയും, ചാനലിൻ്റെ ഉദ്ദേശം തന്നെ അവർ സിനിമ കാണൂല, സിനിമ പ്രൊമോട്ട് ചെയ്യൂല, അവരുടെ വിശ്വാസം അങ്ങനെയാണ്. പക്ഷേ സിനിമക്കാർ അവർ തകർത്തുകൊണ്ടിരിക്കും. നോക്കിക്കോ, മുത്തപ്പൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അത് ചെയ്യുന്ന ആള് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നായിരുന്നു എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ എന്റെ ഏത് സൈഡിൽ നോക്കിയിട്ടാണ് എന്നെ ഒരു ദൈവത്തെ പോലെ. സാറിന് എന്തെങ്കിലും ഇവിടെ അഡ്വൈസ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? സെൻസർ ബോർഡ് എന്ന് പറഞ്ഞാൽ അവിടെ വിവരമില്ലാത്ത കുറേ ആൾക്കാർ എത്തുന്നത് അതിനാണ്. വിവരമുള്ളവരെ അവിടെ എത്തൂല, വിവരമില്ലാത്തവർ എത്തുള്ളൂ. അത് ഭരിക്കുന്ന പാർട്ടിയുടെ വക്താക്കളായിരിക്കും സെൻസർ ബോർഡിലുണ്ടാവുക. അപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ട രീതിയിലുള്ള ഉൽപ്പന്നം ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുക. ആർത്തത്തിന് ശരിക്കും ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന സിനിമകളാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം കുറേയൊക്കെ നന്നായി ആവിഷ്കരിക്കാൻ പറ്റും, കാരണം സെൻസർഷിപ്പ് ഇല്ല. കൊച്ചുണ്ണി നമുക്ക് ഈ പറയുന്നത് പോലെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമല്ല. സി, ഞാനൊരു ക്രിസ്തുമത വിശ്വാസിയാണ്. ശ്രീമുത്തപ്പൻ എന്നുള്ള കഥാപാത്രം അതൊരു വിശ്വാസമാണ്, അതൊരു വികാരമാണ്. എനിക്കിഷ്ടമായി തോന്നിയത് മുത്തപ്പൻ നല്ല മദ്യപാനി കള്ളുടിച്ചുകൊണ്ടിരിക്കും, അത് പെർഫെക്റ്റായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുക അയച്ചൊന്നു ആദ്യം ചന്ദ്രൻ ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മഹാബോറാണ്. അത് സാധാരണ ഈ അല്പന്മാരായ പ്രൊഡ്യൂസർമാർ എങ്ങനെ ചെയ്യും, അവനവൻ്റെ തല. അതിന് ന്യായമുണ്ട്, ഞാൻ പൈസ ഇറക്കുന്നു, ഞാൻ പണം മുടക്കുന്നു, അപ്പം എൻ്റെ തലയിൽ വെക്കേണ്ടത്. ജോയ് മാത്യു എന്നല്ലേ, ജോയ് മാത്യൂസ് നോക്കിയാൽ ഭാഗ്യമാണ്, ഭയങ്കര പ്രശസ്തനാകുന്നു. ഞാൻ പറഞ്ഞു മാത്യൂസ് എന്ന് പറഞ്ഞാൽ വേറൊരാളാണ്, മാത്യു ആണ് എൻ്റെ അച്ഛൻ. തന്തയെ മാറ്റിയിട്ട് എനിക്കങ്ങനെ പ്രശസ്തനാവണ്ട. യുവാക്കൾക്ക് തൊഴിലില്ലായ്മ എല്ലാ മേഖലയിലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിനിമാ മേഖലയിൽ കുറച്ച് തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന ഒരു യുവാവാണ് ഞാൻ. അപ്പോൾ എൻ്റെ ചാവേർ എന്നുള്ള സിനിമയിൽ ഇതേപോലെ പെപ്പയാണ് അഭിനയിച്ചിട്ടുള്ളത്. ആ പെപ്പയെ ഇതിന് വേണ്ടി 3 ദിവസം വ്രതമെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്ട്രഗ്ലിംഗിൽ മാറ്റമൊന്നുമില്ല, ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ലോസിന് വേണ്ടി ഒന്നും കഴിക്കാതിരിക്കല്ല വേണ്ടത്. അജ്മീർ ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വലിയ തരികളാൽ സമ്പുഷ്ടമായത്, ഓരോ നിമിഷവും ഉന്മേഷം നൽകുന്നു. അജ്മീർ ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വെയിറ്റ് ലോസിന് ഒരു കാരണം. ഹായ്, ഹലോ എല്ലാവർക്കും, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി, ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഗസ്റ്റുകൾ ഈ മാസം, അതായത് May 30th റിലീസ് ആവാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രമായ ശ്രീ മുത്തപ്പന്റെ വിശേഷങ്ങളുമായി അതിന്റെ അണിയറ പ്രവർത്തകരും എല്ലാവരും ഉണ്ട്. സോ നമുക്ക് ഒരു വെൽക്കം ചെയ്യും. ഹായ്, സ്വാഗതം. Thank you. അപ്പം ശ്രീ മുത്തപ്പൻ, ശരിക്കും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഇപ്പം ഈ കണ്ണൂർ ബേസ്ഡ് തെയ്യം അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ എന്താ തെയ്യക്കോലകൾ ആടി തിമുറുക്കട്ടെ എന്നുള്ള സാധനം ഞാൻ ഇടയ്ക്ക് സ്റ്റോറി കിടന്നു. അപ്പം അത് ബേസ് ചെയ്തൊരു സിനിമ, പിന്നെ ഇതിൻ്റെ ഇപ്പം ഇന്നലെ നടന്ന ഓഡിയോ ലോഞ്ച് ആണെങ്കിലും എല്ലാം ഭയങ്കര ഒരു വെറൈറ്റി ആയിരുന്നു. വെള്ളാട്ട് മുത്തപ്പൻ വന്നതും, അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു സബ്ജക്റ്റിലേക്ക് എത്തിയതും, ഈ ഒരു ഫിലിം ഇങ്ങനെ സംവിധായകൻ ഈ സബ്ജക്റ്റിലേക്ക് എത്തിയത്? നമ്മള് പിന്നെ ആദ്യമായിട്ട് ഒരു ഒരു മുത്തപ്പൻ പ്രശ്നങ്ങളിൽ മുത്തപ്പൻ കിട്ടുന്നത് 50 വർഷമായിട്ട് തെയ്യം കിട്ടുന്ന ഒരു ബാലകൃഷ്ണ പെരുവണ്ണനെ കുറിച്ച്, ഒരു ബാലകൃഷ്ണ പെരുവണ്ണനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററിയാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ ഡോക്യുമെന്ററിക്ക് വേണ്ടി നമ്മളൊരു ഇതിൻ്റെ ഈ സിനിമയിൽ പാട്ട് എഴുതിയ മുയ്യൻരാജനും ഞാനും ബാലകൃഷ്ണൻ പെരുവാണാനൊക്കെ ഇരുന്നപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റ് ഇങ്ങനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ അതിനകത്ത് സിനിമ ഉണ്ടായിരുന്നു. നമ്മൾ ആ സ്ക്രിപ്റ്റ് വർക്കൗട്ട് ചെയ്തപ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ പ്രൊഡ്യൂസറോട് പറഞ്ഞു, അത് സിനിമക്ക് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. സിനിമയാക്കിയാൽ അങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചപ്പോൾ പ്രൊഡ്യൂസർ നല്ല മനസ്സോട് പറഞ്ഞു, വെറൊന്നും അറിയിക്കാതെ പറഞ്ഞു നമുക്കത് സിനിമ ചെയ്യാം. അങ്ങനെ നമ്മളത് സിനിമയ്ക്ക് വരുന്നത്. അങ്ങനെ ഒരു പിന്നെ ആലോചിച്ചപ്പോൾ മുത്തപ്പനെ കുറിച്ച് സിനിമ വന്നിട്ടില്ല, ഒരുപാട് ആൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്തായാലും ഒരു റിസ്ക് എടുത്ത് ചെയ്യാം എന്നുള്ളൊരു ധൈര്യം തന്നത് പ്രൊഡ്യൂസറായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും അതിൻ്റെ പിന്നാലെ നമ്മൾ നല്ല രീതിയിലൊരു ഒരു ഒരു ചർച്ച നടത്തിയപ്പോൾ ഈ കാണുന്ന ആൾക്കാരും ഇതിൽ ഇവിടെ ഇല്ലാത്ത ആൾക്കാരൊക്കെ വളരെ നല്ല മനസ്സോടുകൂടി സഹകരിച്ചു. അങ്ങനൊരു നമ്മൾ ഉദ്ദേശിച്ച ചെറിയൊരു ഡോക്യുമെൻ്ററി ആണെങ്കിലും ഒരു വലിയ സിനിമയിലേക്ക് മാറിയത് അങ്ങനെ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ്. മുത്തപ്പൻ എന്ന് പറയുമ്പം നമ്മളിപ്പം മുത്തപ്പൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഒരു സിനിമ ആകുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി അത് ചെയ്യുന്ന ആള് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള
അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നായിരുന്നു എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ മണിക്കുട്ടനിലേക്ക് അത് എങ്ങനെയാ വന്നത്? കാരണം എനിക്ക് ഞങ്ങൾ പത്താം ക്ലാസ് എന്നിച്ച് പഠിച്ചു ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചാണ് ഞാനൊരു 20 വർഷം മുമ്പും അതിനുശേഷവും. കായംകുളം കൊച്ചുണ്ണി അത് ആ സീരിയല് ഈ 90s കിഡ്സ് ഇപ്പം ഞാനും ചെറുതിലേക്ക് കണ്ടിട്ടുണ്ട് ആ ഒരു സീരിയല്. അപ്പം ആ ഒരു ക്യാരക്ടർ നിന്ന് പിന്നിപ്പ ചെയ്യുന്നത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൊച്ചുണ്ണി നമുക്ക് ഈ പറയുന്നത് പോലെ അത് നമ്മള് വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമല്ല. കൊച്ചുണ്ണി നമുക്ക് നമ്മുടെ മാനറിസങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ ശ്രീമുത്തപ്പൻ എന്നുള്ള ഈ കഥാപാത്രം വരുന്ന സമയത്ത് അതൊരു വിശ്വാസമാണ്, അതൊരു വികാരമാണ്. അപ്പം നമ്മൾ അതിനെ അങ്ങനെ ഹാൻഡിൽ ചെയ്താലേ സാധിക്കത്തുള്ളൂ. കാരണം എവിടെയെങ്കിലും അത് ക്യാമറയ്ക്ക് പിന്നിലായാലും ക്യാമറയ്ക്ക് മുന്നിലായാലും ഒരു പാളിച്ച സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അത് പിന്നെ പ്രശ്നങ്ങളിലേക്ക് വരാൻ നമ്മുടെ അത്ര സെൻസിറ്റീവ് ആണ് നമ്മുടെ സമൂഹം. അപ്പം നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ ചന്ദ്രേട്ടനും ഇതിൻ്റെ പ്രൊഡ്യൂസർ അനീഷേട്ടനും വന്ന് സംസാരിച്ച സമയത്ത് ഞാൻ ചോദിച്ചു, കാരണം ചന്ദ്രേട്ടൻ വന്ന് ഇങ്ങനെ കഥ കംപ്ലീറ്റ് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇതിലെ എന്ത് ക്യാരക്ടറാണ്? കാരണം ഈ മുത്തപ്പൻ ഈ പറയുന്ന പോലെ കാട്ടിലൊക്കെ പോയി അങ്ങനെ വേട്ടയാടുന്നൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു, അതായിട്ട് ബന്ധപ്പെട്ട ക്യാരക്ടർ. അപ്പം മണിക്കുട്ടനാണ് മുത്തപ്പൻ. അപ്പം ഞാൻ നമ്മുടെ ഒരു ഈശ്വര സങ്കല്പവും ഈശ്വര സൗന്ദര്യ സങ്കല്പവും ഒക്കെ ഉണ്ടല്ലോ. അപ്പം എൻ്റെ ഏത് സൈഡിൽ നോക്കിയിട്ടാണ് എന്നെ ഒരു ദൈവത്തെ പോലെയാണ് തോന്നിയത്. അപ്പം പുള്ളി മുത്തപ്പനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് പറഞ്ഞു തന്നു. ഈ വിശ്വാസത്തിലും അല്ലെങ്കിൽ ഭക്തിയിലും ഉണ്ടാവുന്ന ജീവിതത്തിലും ഉണ്ടാവേണ്ട തുല്യതയാണ് ശ്രീ മുത്തപ്പൻ്റെ കഥയിൽ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിലൊക്കെ കൂടുതലായിട്ട് എടുത്തു കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ, പുള്ളിയുടെ ആ ഒരു ധൈര്യം, പിന്നെ പ്രൊഡ്യൂസർ പൈസ മുടക്കാൻ തയ്യാറാണ്. പിന്നെ ഒരു ആക്ടിങ്, ഞാൻ പറഞ്ഞു ഞാൻ എന്നെ തന്നെ കണക്കാക്കുന്ന ഒരു ആക്ടിങ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു ആക്ടിങ് സ്റ്റുഡൻറ്റിന് ഇതേപോലെ ടീം കിട്ടുക, പിന്നെ ഞാൻ ചോദിച്ചു ഏതൊക്കെ ആർട്ടിസ്റ്റാണ് നമ്മളോട്. അപ്പം ജോയ് മാത്യു സാറുണ്ടെന്ന് പറഞ്ഞു, മധുബാലയുടെ കാര്യം പറഞ്ഞു. പിന്നെ ഈ പറയുന്ന പോലെ പുതുതായിട്ട് വയനാട്ടിൽ നിന്ന് വരുന്ന പുതുതായിട്ടുള്ള ഒരു കുറേ കലാകാരന്മാരെ നമ്മളിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, മോളുണ്ട്. അപ്പോൾ ശരി, ഞാൻ ചന്ദ്രേട്ടനെ കുറിച്ച് കുറച്ചൊക്കെ അന്വേഷിച്ചു. മുന്നേ പാതി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ അന്വേഷിച്ചു. എല്ലാവരും നല്ല അഭിപ്രായമാണ് ചന്ദ്രേട്ടനെ പറ്റി പറയുന്നത്. അപ്പോൾ ഒരു ആക്ടറിന് കിട്ടാണ്ട് ഒരു വലിയ ഭാഗ്യമാണ് അങ്ങനെ ഡയറക്ടർ. ഞാൻ വിട്ടില്ല, പിടിച്ചു ആ സിനിമ അങ്ങനെ ചെയ്തു. അങ്ങനെയാണ് ശ്രീമുത്തപ്പനായത്. ഇപ്പം സാറിലേക്ക് വരുമ്പോൾ ഇവിടെ ആക്ച്വലി എല്ലാവരും പറഞ്ഞു എന്നെ പേടിപ്പിച്ചു വെച്ചേക്കോ. സാറിനോട് ചോദിക്കുമ്പോ നല്ലോണം ചോദിക്കണം. അപ്പൊ ഇന്നലെ ഓഡിയോ ലോഞ്ചിന്റെ സ്പീച്ചിൽ കേട്ടായിരുന്നു സാറ് ഇതേപോലെ ഒരു തെയ്യം ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ഇപ്പം ഇദ്ദേഹം ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്തും സാറിന് എന്തെങ്കിലും ഇവിടെ അഡ്വൈസ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടില്ല. അതിൽ ഒരേ സീനിൽ ഞങ്ങൾ വന്നിട്ടില്ല. എൻ്റെ വേറെ ദിവസങ്ങളിലായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ വേറെ ദിവസങ്ങളിലായിരുന്നു. ഡബിങ് സമയത്ത് ഞാൻ കണ്ടിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടു. ഞാൻ അത് പാതി എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ പടത്തിൽ ഞാൻ തെയ്യം കലാകാരനായിട്ടാണ് വേഷം കെട്ടിയത്. അതിന് ഡിവോഷനൊക്കെ ഉണ്ടായിരുന്നു. ഒരു 3 ദിവസം വ്രതമൊക്കെ എടുത്തിട്ടാണ് അത് ചെയ്തത്. എന്നോട് പറഞ്ഞ അവാർഡൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പൈസയും കുറച്ച് തന്നു. അപ്പോൾ ഞാൻ അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ട് അഭിനയിച്ചു, അവാർഡ് കിട്ടിയില്ല. അങ്ങനെ അവാർഡിൻ്റെ ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിലും എന്നോട് പറഞ്ഞു, ഇതിലും പറഞ്ഞു ഇതിന് സാറിന് എന്തായിരുന്നു ഇതിന് മണിക്കൂട്ടനല്ലേ അവാർഡ് കൊടുക്കുന്നത്, അല്ലാതെ ഞാൻ എങ്ങനെയെങ്കിലും. അങ്ങനെ ഞാൻ ഇതിലൊരു മുത്തപ്പനിലേക്ക് എത്തുന്നൊരു വൈദ്യരാണ്. ഡിഫറെൻ്റ് ആയൊരു വേഷം, പിന്നെ ചന്ദ്രൻ്റെ സിനിമ, ആ സിനിമയോട് ആത്മാർത്ഥ കാണിക്കുന്നൊരു സംവിധായകൻ, അതിലുപരി കൃത്യമായിട്ട് പേയ്മെൻ്റ് എടുത്തൊരു പ്രൊഡ്യൂസർ, പിന്നെ ആനന്ദിരുദ്ധിക്ക് ഇനി എന്ത് വേണം. അങ്ങനെയാണ് അതിൽ വന്നത്. ഇപ്പൊ ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഇപ്പം കേട്ടിട്ടുണ്ടോ ഒരു അത് അത്രയും ദൈവികമായ ഒരു ക്യാരക്ടർ ആണല്ലോ, അപ്പം അതനുസരിച്ചുള്ള വ്രതം നോക്കണം, ബിഹൈൻഡ് ദ ക്യാമറ അല്ലെങ്കിൽ ഷൂട്ട് നടക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെ കുറെ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു? എന്റെ എല്ലാം ഞാൻ പറയില്ലേ, ഞാൻ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ചിട്ട് വരാനായിട്ടുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമം ഞാൻ നടത്തിയിട്ടില്ല. കായംകുളം കൊച്ചുണ്ണി എന്നൊരു സീരിയൽ വരുന്നു, ഭാഗ്യമായിട്ട് വരുന്നു, അത് ജനങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നു, അങ്ങനെ ഒരു ആക്ടറായി മാറിയതാണ്. പിന്നെ ഞാൻ എല്ലാം പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഒരു ആക്ടിങ് സ്റ്റുഡൻ്റ് ആയിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ എല്ലാ സിനിമകളും എല്ലാ കഥാപാത്രങ്ങളും വരുമ്പോൾ ഒരു ആക്ടിങ് സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ എന്തൊക്കെ പ്രിപ്പറേഷനാണോ അത് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഇത് വരുന്ന സമയത്ത് ഇത് നമ്മളൊരു ദൈവമായിട്ട് അഭിനയിക്കണം. അപ്പോൾ ഒരു വ്യക്തി എന്ന രീതിയിൽ എല്ലാ മതത്തെയും എല്ലാ രാഷ്ട്രീയത്തെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഞാൻ ചെയ്തിരുന്നു. ഞാൻ വ്രതമൊക്കെ എടുത്തിട്ടാണ് ഇതിനുവേണ്ടി
പിന്നെ ഈ ജോയ് സാറ് പറഞ്ഞതുപോലെ ഞാൻ ഇതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രേട്ടൻ നേരിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ ചന്ദ്രേട്ടൻ കൂടെയുള്ള രണ്ടുപേരും വന്ന് അതെ അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് ചന്ദ്രേട്ടന്റെ ഒരു ഈ വേഷം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ പ്രിപ്പറേഷനിൽ എനിക്ക് ഇഷ്ടമായി തോന്നിയത് ഈ മുത്തപ്പൻ നല്ല മദ്യപാനിയാ, കണ്ണുപിടിച്ചോണ്ടിരിക്കും, അത് പെർഫെക്റ്റായി ചെയ്തിരിക്കും. ഒരു ബോട്ടിൽ ഒരു ബോട്ടിലാണ് വേണ്ടെങ്കിൽ അഞ്ച് ബോട്ടിലും വേണം. എനിക്ക് എനിക്ക് എന്റെ പേരും പറഞ്ഞ് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ചേട്ടൻ ഇവിടെ വരാറുണ്ട്. നമുക്ക് കൊടുക്കാൻ കാശില്ലാത്തോണ്ടാണ് അവാർഡിന് കാര്യം പറഞ്ഞിട്ടോ, അങ്ങനെ വരട്ടെ വെച്ചിട്ടാണ് എല്ലാ സിനിമയ്ക്കും പറഞ്ഞു. ഇതിൽ യഥാർത്ഥത്തിൽ അവാർഡ് വാങ്ങിയ നമ്മുടെ പ്രൊഡ്യൂസറാണ്, കാരണം പ്രൊഡ്യൂസർ ഇതിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ എന്നിട്ട് ഓഡിയോ ലോഞ്ചിന് വന്ന് എല്ലാവരും പ്രൊഡ്യൂസറെ പുകഴ്ത്തി, ഭയങ്കര അഭിനയമാണ്, ഭയങ്കര നാച്ചുറൽ ആണ്. അപ്പൊ പ്രൊഡ്യൂസർ ഇന്റർവ്യൂ വിളിച്ചിട്ട് വന്നില്ല, പുള്ളി പറയണേ സിനിമ ഇറങ്ങി ഇറ്റായി കഴിഞ്ഞിട്ട് ആൾക്കാർ അന്വേഷിക്കണേ ഇത് ആരാണ് ഈ അഭിനയിച്ചേക്കണേ. ആദ്യം പോസ്റ്റർ ഡിസൈൻ ചെയ്ത് എനിക്ക് അയച്ചതും ഞാനിതിൽ അഭിനയിക്കുന്ന ഒരാളെ മാതിരിയല്ല അതിൽ. ചന്ദ്രന്റെ സിനിമ ആയതുകൊണ്ടും ഈ അനീഷും നമ്മുടെ സുഹൃത്തായി പോയതുകൊണ്ടും എല്ലാ ഏരിയയിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ ഇടപെട്ടിട്ട് അഭിപ്രായങ്ങൾ പറയാതൊക്കെ ചെയ്യും. അപ്പൊ പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്ത് എനിക്ക് അയച്ചിരുന്നു ആദ്യം ചന്ദ്രൻ, ഇതെങ്ങനെ ഉണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മഹാബോറാണ്. കാരണം എന്താ വെച്ചാല് പ്രൊഡ്യൂസറെ തലയാളില്ല, അത് സാധാരണ ഈ അല്പന്മാരായ പ്രൊഡ്യൂസർമാരെയൊക്കെ ചെയ്യും. അവനവന്റെ തല, അതിന് ന്യായമുണ്ട്. ഞാൻ പൈസ വെക്കുന്നു, ഞാൻ പണം മുടക്കുന്നു, അപ്പൊ എന്റെ തലയല്ലേ വെക്കേണ്ടത്. അവൻ ഫുൾ ഫിഗർ, അവൻ ഫുൾ ഫിഗർ ഉണ്ടെങ്കിൽ ഇയാള് തല. നമ്മളൊക്കെ സൈഡിൽ ഇങ്ങനെ മുറുമ്പ് പോലെ ഉണ്ട്, പണിപ്പെട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇമ്മാതിരി പരിപാടി പറ്റൂല, ഇതിന്റെ പ്രൊഡ്യൂസറോട് ഞാൻ വിളിച്ചോളാം. ഞാൻ പറഞ്ഞു അനീഷെ കുറച്ചുകൂടെ പ്രൊഫഷണലാണ്, ഇത് തലയൊക്കെ ഉണ്ടായിക്കോട്ടെ, മറ്റ് തലകളും വേണം. ജനത്തിൽ പരിചയമുള്ള ആൾക്കാരെ പോസ്റ്ററിൽ കണ്ടാലാണ് തിയേറ്ററിൽ കയറി ആൾക്കാർ, നമുക്കങ്ങനെയാണോ ഇഷ്ടം തോന്നുക ഈ ആർട്ടിസ്റ്റിനോടൊക്കെ. അപ്പം പ്രത്യേകിച്ച് എന്നോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളൊക്കെ തല ആദ്യം വെക്കണം. അങ്ങനെ പോസ്റ്റർ പിന്നെ ഫോണ്ടും നന്നായിട്ടില്ലായോ, ഒരു വളരെ പ്രാകൃതമായ സ്റ്റൈലായിരുന്നു. അത് മാറ്റി രണ്ടാമത് പോസ്റ്റർ ചെയ്തു, മൂന്നാമത് ചെയ്തു. ഇപ്പൊ ഫൈനലി ഏറ്റവും ഗംഭീരമായിട്ട് അതിൻ്റെ പോസ്റ്റർ അപ്പൊ വന്നിട്ട് ടൈറ്റില്, ആ ടൈറ്റിൽ ഫോണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് വളരെ പോപ്പുലർ ആവാൻ സാധ്യതയുള്ള ഒരു ഫോണ്ടാണ്. എനിക്കറിയില്ല ഏത് ആർട്ടിസ്റ്റാ ചെയ്തതെന്നുള്ളത്, എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. അപ്പോ ആ ഒരു അന്ന് കൊടുത്ത ഉപദേശത്തിന്റെ പുറത്താണ് ഇന്നത്തെ ഈ ഒരു പ്രൊമോഷൻ ഈ പരിപാടികൾ പ്രൊഡ്യൂസർ ഇരിക്കാത്തത്, രംഗത്ത് വരാത്തത്. അതാണ് ഔചിത്യബോധം കാണിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അയാളെ തിരഞ്ഞ് അടുത്ത സംവിധായകൻ വരും, ഇനി നടന്മാർ വരും, അടുത്ത പ്രൊഡ്യൂസർ വരും, ഒക്കെ വരും. കാരണം അത്രമാത്രം ഔചിത്യം അദ്ദേഹത്തിൽ കാണിച്ചിട്ടുണ്ട്. ശരി, എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു ഹിഡൻ കമ്മ്യൂണിക്കേഷൻ ഇതിലുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇങ്ങനത്തെ സിനിമകൾക്ക് ഉണ്ടോ, ചെറിയ സിനിമകളല്ലേ, ചെറിയ സിനിമകളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആ സിനിമ സക്സസ് ആക്കാനുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. വലിയ പടങ്ങളിൽ നമ്മൾ നമ്മുടെ അഭിപ്രായത്തിന് ആ അർത്ഥത്തിൽ ആവശ്യം വരുന്നില്ല. ചെറിയ പടങ്ങളിൽ നമ്മൾ സഹകരിക്കുമ്പോൾ അങ്ങേയറ്റം കോംപ്രമൈസ് ചെയ്യും, നമുക്കുള്ള സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമായിരിക്കും അതൊക്കെ, പക്ഷേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഇപ്പം രഞ്ജിത്തേട്ടനിലേക്ക് വരുമ്പോഴേക്കും ഇതിന് എനിക്ക് കഴിഞ്ഞ ഇന്റർവ്യൂല് ഒരു ട്രോൾ കിട്ടിയത് എങ്ങനെയുണ്ടായിരുന്നു ഇതിലെ ക്യാരക്ടർ? ഈ സിനിമയില് കഥ കൊണ്ടുവന്ന് ഞാനല്ലേ, പിന്നെ അവനെവിടുന്ന് പടിയടച്ച് മിണ്ടാൻ വെക്കണം എന്ന് പറയുന്ന ഒറ്റ ഡയലോഗിനകത്ത് കഥ മാറണം. ഏറ്റവും പ്രധാന പ്രത്യേകം വെറൈറ്റി ആണെന്ന് പറയാനുള്ളൂ, വെറൈറ്റി മീഡിയയിൽ ഇരിക്കുന്നത്. May 30 മണിക്കുട്ടൻ നായകനാണ് മുത്തപ്പൻ സിനിമ, എല്ലാം മഹാരത്തിലാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു മഹാവിജയം ആകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ വന്ന് മസ്താനയുടെ മുമ്പിലിരിക്കുന്നത്. മലയാളത്തിൽ സക്സസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അധികം പേര് മാക്കാരാണ്, സക്സസ് ആയ സിനിമകളും മായാണ്. മണിക്കുട്ടൻ, മമ്മൂട്ടി, മോഹൻലാൽ, മുൻഷി രഞ്ജിത്ത്, മുൻഷി, മാമും കോയ, ചന്ദ്രനെ മുച്ചന്ദ്രനെ മുച്ചന്ദ്രൻ. ശരിക്കും അങ്ങനെയൊക്കെ ഒരു വിശ്വാസം ഉണ്ടോ?
വിശ്വാസമല്ലല്ലോ ഇത്. നമ്മൾ കണ്ടതെന്ന് കുറച്ചായി, നമ്മൾ കണ്ടെത്തിയ ഒരു പ്രത്യേകതയാണ്. മലയാള സിനിമയിൽ മായ എന്ന ലക്ഷണത്തിന് നടന്മാരുടെ പേരിലായാലും സിനിമകളുടെ പേരിലായാലും ഒക്കെ ഒരുപാട് മായയ്ക്ക് ഒരുപാട് പത്രങ്ങളും പത്രങ്ങളും അക്ഷരങ്ങളും മംഗളം മനോരമ അങ്ങനെ തുടങ്ങി മാതൃഭൂമിയാണ് അവിടെ മാ ഉണ്ട്. പക്ഷെ മലയാള അക്ഷരവും മായയും തമ്മിൽ നല്ല വ്യത്യാസം, നല്ല സാമ്യമുണ്ട്. മാതാവ് മഹാമണ്ഡത്രങ്ങളോ കേട്ടോ, അതായത് എന്നോടൊരു കക്ഷി മരിച്ചുകയാണ്. അയാള് ഈ എന്തോ ഒരു പറയൊരു ശാസ്ത്രം അക്ഷരങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് പറയും ന്യൂമറോളജി ന്യൂമറോളജിസ്റ്റ് ആണ് അദ്ദേഹം. ആണ് ചില സംവിധായകന്മാർക്ക് പേരിട്ടതിനോട് പറഞ്ഞു കോഴിക്കോടുകൾ. അത് കറക്റ്റാണ്. ഐ വി ശശി എന്നൊക്കെ അദ്ദേഹത്തെ പേര് ചുരുക്കി പറഞ്ഞു കൊടുത്തു. വി എം താജ് അങ്ങനെ നമുക്ക് കുറേ പ്രദേശം ഇന്ദിരാഗാന്ധി എന്നുള്ള പേര് വന്നത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്ന പേരുകൾ പല ആൾക്കാർ. അങ്ങനെ എൻ്റെ കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു വളരെ മുമ്പാട്ടോ, ഒരു 10-40-30 കൊല്ലം മുമ്പാണ്, ഒരു അക്ഷരം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാണ് രക്ഷപ്പെടുന്നത്. അപ്പോൾ അതിന് ചെയ്ത അക്ഷരം അവനോട് ജോയ് മാത്യു എന്നല്ലേ, ജോയ് മാത്യൂസ് നൽകിയാൽ ഒരു എസ് കൂടെ ചേർത്താൽ കണക്ക് പ്രകാരം നിങ്ങൾ പിന്നെ ഭയങ്കര ഇതാവും, ഭാഗ്യമാണ്, ഭയങ്കര പ്രശസ്തരാവുന്നു. ഞാൻ പറഞ്ഞു മാത്യൂസ് എന്ന് പറഞ്ഞാൽ വേറൊരാളാണ്, മാത്യു ആണ് എൻ്റെ അച്ഛൻ. തന്തയെ മാറ്റിയിട്ട് എനിക്കങ്ങനെ പ്രശസ്തരാവണ്ട എസ് പറഞ്ഞിട്ട് ഞാൻ അത് ഉപേക്ഷിച്ചു. ഞാനങ്ങനെ ചെയ്തില്ല, ഇതിലേ പ്രശസ്തനായില്ലേ. അവൻ ന്യൂമറോളജിയൊന്നുമില്ല, പറഞ്ഞു 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 നമുക്കങ്ങനെ ഇഷ്ടപ്പെടും ചില ആൾക്കാർ ഈ സ്ഥലങ്ങളൊക്കെ. അതെ, ചിലതൊക്കെ ഇങ്ങനെ നമ്മളെ കേട്ട് കേട്ട് മൈൻഡിൽ കയറി വരുന്ന ഒരു വിശ്വാസത്തിന്റെ. പൃഥ്വി പേര് ഞാൻ വന്നപ്പോ തന്നെ ഞാൻ വിചാരിച്ചത് പൃഥ്വി ഒരു ആൺകുട്ടി ആയിരിക്കുന്നായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ പെൺകുട്ടിയായിരുന്നു. എങ്ങനെ എന്തായിരുന്നു ഇപ്പം വെക്കേഷൻ ആണ്, സ്കൂള് തുറന്ന് ചെല്ലുമ്പോഴേക്കും ഇനിയിപ്പോ ഫിലിം സ്റ്റാർ ആണ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ ഒക്കെ ഇങ്ങനെ ആക്ട് ചെയ്തപ്പോ? ഈ ഇവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, പാവങ്ങളായിരുന്നോ സെറ്റ്? എല്ലാരും പാവങ്ങൾ തന്നെയാ. അപ്പൊ വളരെ സന്തോഷം ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയതിനൊക്കെ. പിന്നെ പ്രത്യേകിച്ച് ഡയറക്ടർ ചന്ദ്രൻ സാറിനോടും വളരെ നന്ദിയുണ്ട്, പ്രൊഡ്യൂസർ അനീഷ് അങ്കിളിനോടും. എല്ലാരോടും നന്ദിയുണ്ട്. എങ്ങനെ സിനിമയിലേക്ക് വന്നേ? എന്റെ ഏച്ചിക്ക് കിട്ടിയ ചാൻസ് ഇരുന്നത്. അതെങ്ങനെ ചേച്ചിക്ക് കിട്ടി ക്യാരക്ടർ മോളിലേക്ക് വന്നെ, എന്താ ചെയ്തേ? ചേച്ചി ഡാൻസും അങ്ങനത്തെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഡാൻസും അങ്ങനത്തെ പേജസ് ഒക്കെ ഇടലുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഏച്ചിക്ക് കിട്ടിയ ചാൻസിലേക്ക് നേരെ എനിക്ക് കിട്ടി. അല്ല, ഏച്ചിയെ കാണാൻ പോയപ്പോ എങ്ങനെ മുകളിലൂടെ ഏച്ചി സ്റ്റെപ്പിറങ്ങിയത്? പെണ്ണെല്ലാം തേച്ച് തെന്നി വീണ് അങ്ങനെ എങ്ങനെയാണോ എന്തെങ്കിലും? ആ ഏച്ചിയെ കാണിച്ചു. പിന്നെ ഏച്ചിക്ക് ഹൈറ്റ് കൂടിപ്പോയി നേരത്തെ നേരെ. ഇതില് എങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്തേക്കുന്നത്? പാവം കുട്ടിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേടും വില്ലത്തേക്കാണോ? രണ്ടും ഉണ്ട്. അപ്പം മുത്തപ്പനേക്ക് ഇതാകുമ്പോ എനിക്ക് മുത്തപ്പന്റെ കുറെ കഥകളൊക്കെ അറിയണം, അമ്മമ്മയോട് ചോദിച്ച് അങ്ങനെ കുറെ കഥകളൊക്കെ അറിഞ്ഞിട്ട് മുത്തപ്പനെ പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു കഥയാണിത്. അങ്ങനെ ഇപ്പം വെക്കേഷൻ ടൈമില് സ്കൂൾ ഉണ്ടായിരുന്നില്ലേ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്? അപ്പൊ എങ്ങനെയാ, ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് ലീവ് ഒക്കെ എങ്ങനെ വാങ്ങിച്ചെടുത്തു? മിസ്സിനോട് പറഞ്ഞു, മിസ് സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, അപ്പൊ ലീവിന് പറഞ്ഞു. ഞാൻ മിസ് പറഞ്ഞു ആ ലീവൊക്കെ ശരിയാണ്, അപ്പം നല്ലോണം അഭിനയിച്ചിട്ട് വാ, നോട്ടൊക്കെ ഫ്രണ്ട്സിനോട് വെച്ച് കംപ്ലീറ്റ് ചെയ്യണം പറഞ്ഞു. നോട്ട് കംപ്ലീറ്റ് എച്ച്എംഎൻ റൂം കൊണ്ടു ചെയ്തിട്ടില്ലേ? ഇല്ല ഇല്ല, കംപ്ലീറ്റ് ചെയ്തിനോടൊപ്പം സെൽഫി എടുത്ത് കൊടുക്കാൻ പറഞ്ഞ ടീച്ചർ. അങ്ങനെ പറഞ്ഞോ? ഇല്ല, ഓരോ ദിവസം അഭിനയിക്കാൻ വരുന്ന ഓരോ അമ്മമാരോടൊപ്പം അന്വേഷിച്ചപ്പോഴില്ലായിരുന്നു, ഇത് അമ്മമാരല്ല ഓരോ ടീച്ചേഴ്സ് ആണ്, മണിക്കുട്ടനെ കാണാൻ പറ്റില്ല. ആണോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് മണിക്കുട്ടച്ചേട്ടനും പിന്നെ ജോയ് മാത്യു സാറും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മിസ് പറഞ്ഞു അതെയോ, മിസ് അതിശയപ്പെട്ടു പോയി. കൊറേ ടീച്ചേഴ്സിനെ അറിയാം, ഞാൻ പറഞ്ഞു ഇവര് രണ്ടാളൊക്കെ ഉണ്ടെന്ന്. തനി നാട്ടുമ്പുറാണത്. ഈ ഷൂട്ടിംഗ് നടന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു റിമോട്ട് വില്ലേജ് ആണ്, തോടിയിലൊക്കെ വേണം പോവാൻ. ആ നമ്മുടെ ലൊക്കേഷൻ പല സ്ഥലത്ത് തോടിയിലൊക്കെയാണ് പോയത്.
പിന്നെ വളരെ നാട്ടുപുറമ്പ് നല്ല മനുഷ്യന്മാരായിരിക്കും, പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡൊക്കെ ആ ഭാഗമുണ്ട്. നോർത്ത് മലബാർ എന്ന് പറഞ്ഞാൽ അതിഥി സൽക്കാര പ്രിയരാണ്. വെറുതെ നമ്മളൊരു വഴി വെച്ചാൽ മതി, ചായ പിടിച്ച് പോകാൻ. ഞങ്ങള് ഈ പറയുന്ന ഇക്കാര്യം പറഞ്ഞപ്പം അതിന്റെ കൂടെ പറയാം, എന്റെ ഈ പോർഷനൊക്കെ ഷൂട്ട് ചെയ്തത് കണ്ണൂർ ഒരു ചെറിയ കാടുപോലുള്ള ഒരു സ്ഥലത്താണ്. അവിടെ ആ ഏരിയയിൽ ഒറ്റ വീടുള്ള ഒരു ജോസന്റെ വീട്, ജോസന്റെ മക്കളൊക്കെ വിദേശത്താണ്. അപ്പൊ ജോസനും വൈഫും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അവിടെ ചെന്ന് ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞപ്പോൾ ജോസനെ ചോദിച്ചത് ഏതാണ് സിനിമ, ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു മുത്തപ്പന ആസ്വാദമായിട്ടുള്ള കഥയാണ്. പിന്നെ ഇത് ജോസേട്ടിനൊരു ആഗ്രഹം ഈ സിനിമ ഇറക്കിയാൽ പറ്റുള്ളൂ, മുത്തപ്പനെ പറ്റി നാട്ടുകാരെല്ലാം അറിയണം. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചായ ഇതെല്ലാം ജോസേട്ടൻ. അപ്പൊ ഞങ്ങളും ജോസേട്ടൻ ഇത് വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ അയ്യോ വേണ്ട, നിങ്ങൾ ഇത് കഴിക്കണം എന്ന് ജോസേട്ടൻ ഇങ്ങനെ ചായ കൊണ്ടുവരുന്നു, സ്നാക്സ് കൊണ്ടുവരുന്നു. വീട്ടിൽ നമ്മൾ താമസിക്കാൻ പറഞ്ഞു, നമ്മൾ രാത്രിയൊക്കെ ഷൂട്ട് പോകും, പുള്ളി റൂമൊക്കെ തന്നെ നിങ്ങൾ ഇവിടെ താമസിച്ചേ പറ്റൂ. കാരണം ഇത് നമ്മുടെ ഒരു അഭിമാനമാണ് മുത്തപ്പനെ പറ്റി നാട്ടുകാരെ കുറിച്ച് അറിയിക്കുക, ഈ വിശ്വാസികളെ അറിയിക്കുക, അല്ലെങ്കിൽ കേരളം കംപ്ലീറ്റ് അറിയിക്കുക എന്നുള്ളത്. എന്നെ സത്യമായിട്ടും അത്രയും സ്നേഹം എൻ്റെ ഷൂട്ടിംഗ് ലൈഫിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പേര് ഈ പറയുന്ന പോലെ നമ്മുടെ സിനിമാ പ്രവർത്തകരും ഇതിൽ അഭിനയിക്കുന്നവരും മാത്രമല്ല സിനിമയിലുള്ളവരും ആ നാട്ടുകാരും ഒന്നിച്ചു ചേർന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഇത്രയും ഒരു സന്തോഷത്തോടെ ഇവിടെ വന്നിരിക്കുന്നത്. ഈ 30-ാം തീയതി റിലീസ് ആവാൻ പോകുന്നതിന്റെ വാർത്ത. ഈ ജോസേട്ടന് ഈ ആവേശം കയറിയിട്ട് ആവേശം കൂടിയിട്ട് ഒരു ദിവസം ചന്ദ്രന് സുഖമില്ലാതെ പനിയായിട്ട് അന്ന് ഷോട്ട് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഡിലേ, എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട്. ഇപ്പൊ ജോസേട്ടൻ വന്ന് ചോദിച്ചു എന്താണ് അത്? ഡയറക്ടർക്ക് പനി വയ്യ. ഞാൻ ഡയറക്ടർ ആവേശം കൂടിയത് എങ്ങനെ മുത്തപ്പനെ കുറിച്ച് അങ്ങനെ ഒരു സംഭവമുണ്ട്, എല്ലാ മതത്തിനപ്പുറം ജാതിക്ക് അപ്പുറം ഒരു പൊതു ധാരണയൊക്കെ വന്ന ഒരു ഇതാണ്. അതുകൊണ്ട് എല്ലാവർക്കും മുത്തപ്പനോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്. ഈ ജാതി മതമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ള ചില കൺസെപ്റ്റ്സ് ആണ് അതൊക്കെ. നമ്മള് ആദ്യമ ജനത ഉണ്ടാക്കിയെടുത്ത കുറെ ദൈവങ്ങളാണ്, ദൈവങ്ങളിലും ഇതേപോലെയുള്ള ഇതിലൊക്കെ. പിന്നെയാണ് ഈ മതം ജാതി അവര് അവരുടേതായ ദൈവങ്ങള് അങ്ങനെ വരുന്നത്. അപ്പൊ വളരെ പ്രിമിറ്റീവായിട്ടുള്ള വളരെ പ്രാകൃതമായിട്ടുള്ള കൺസെപ്റ്റ് ഒന്ന് നമുക്ക് നമ്മുടെ സങ്കടം ആരോടെയും പറയണ്ടേ? അതിനാണ് ഇതിപ്പം ഒരു സുഹൃത്തിനോട് പറയുന്നതിന് പരിമിതിയുണ്ട്, ഭാര്യയോട് പറയുന്നതിന് പരിമിതിയുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ സങ്കല്പത്തിലൊക്കെ എത്തുന്നത്. അപ്പൊ അത് ഇന്നലെ അവിടെ ആ റിച്വല് കണ്ടപ്പോ എങ്ങനെ ഒരുവിധം എല്ലാ ക്രിസ്ത്യൻ ആരാധനക്രമത്തിലത്തെ ചില രീതികൾ പോകാനുണ്ട്. അത് ഇതിന്ന് അതൊരുത്തതായിരിക്കാം. അനുഗ്രഹിക്കുന്നു, അങ്ങനെയാക്കുന്നു, ഇങ്ങനെയാക്കുന്നു, ഇതൊക്കെ അതിലുണ്ട്. പ്രസാദം കൊടുക്കുന്നു, നമ്മുടെ ഒരു തിരുവിത്താഴം കൊടുക്കുന്നു, അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉള്ള ഒരു കൾച്ചറൽ ഒരു 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 ഫിനോമിനൽ ഒരു പ്രതിഭാസമാണ് മുത്തപ്പൻ. പട്ടി കൂടെ ഉണ്ടാവും. അതായത് സാധാരണ മനുഷ്യൻ, സാധാരണ മനുഷ്യന്മാര് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു മനുഷ്യൻ. എനിക്ക് തോന്നുന്നു അതായത് നായിക്കുട്ടിക്ക് ഒരു അലൗഡ് ആയിട്ടുള്ള ഒരു ടെമ്പിള് പർശനിക്കടവാന്ന് തോന്നുന്നു അല്ലെ? നായിക്കടവിടെ സുലഭമായിട്ട് വന്നു പോകും. വിഗ്രഹം പോലെ മനുഷ്യന്റെ ഏറ്റവും ആദ്യത്തെ സുഹൃത്ത് നായിയാണോ മൃഗങ്ങളിൽ? അതുകൊണ്ടായിരിക്കാം ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ച പോലെ തന്നെ ലൊക്കേഷനിലേക്ക് വരുമ്പോഴേക്കും നേരത്തെ അദ്ദേഹം പറഞ്ഞു ഭയങ്കര ഹൊറർ ആയിട്ടുള്ള കാടിലൂടെ ആയിരുന്നു നിങ്ങളുടെ ജേണിയും. കാട് എന്ന് പറഞ്ഞാൽ തന്നെ പക്ഷെ ഓരോ മാറും ഒറ്റ കല്യാണത്തിൽ ചെന്ന് നോക്കുമ്പോൾ ചന്ദ്രേട്ടന് പറയാൻ പറ്റുന്ന അവിടെ പറഞ്ഞു. നമ്മള് സിനിമ പ്ലാൻ ചെയ്തത് തൊട്ട് അതിനുശേഷം ഇത് പൂർത്തിയാകുന്നത് വരെ നമ്മളറിയാത്ത ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. ഈ കാട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ പല ഈ ഫോറസ്റ്റ് മേഖല ജഗതി പോലെ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാന്ന് പറഞ്ഞ പോലെ അവിടെ നമുക്ക് ഒരുപാട് പെർമിഷന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് യാദൃശികമായിട്ടാണ് ഒരു റോഡ് സൈഡിൽ ഏറ്റവും റോഡിനടുത്ത് ആ ഒരു പഞ്ചായത്തിന്റെ ഒരു ചെറിയൊരു ഒരു 10-20 ഏക്കർ അത്രയേ ഉള്ളൂ സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്യുമ്പോൾ ആള് പോകും. നേരത്തെ നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞതുപോലെ പലപ്പോഴും അവിടെ പോയിട്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഷൂട്ടൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തത്. പിന്നീടാണ് നമ്മൾ ഷൂട്ട് കഴിഞ്ഞ ശേഷം അറിയുന്നത് അവിടെ
അതിനകത്ത് ഒരുപാട് വലിയ വിഷമുള്ള പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു അറിയുന്നത്. പക്ഷെ നമുക്ക് ഈ ഷൂട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ സിനിമ ചെയ്യാൻ ആരൊക്കെയോ ആഗ്രഹിച്ചിട്ട് പോലും നടക്കാത്ത സിനിമ നമ്മളിവിടെ നടക്കാൻ വേണ്ടിയിട്ട് മുത്തപ്പൻ എവിടെയോ എനിക്കറിയില്ല, മുത്തപ്പൻ്റെ ഒരു അജ്ഞാതമായ ഒരു ശക്തി നമ്മളിൽ ഇടപെട്ടത് പോലെ ഒരു ഫീല് പലപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഈ കാടിനകത്ത് ഇങ്ങനെ നമുക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല പോലും. പിന്നെ ജോസഫിന് എല്ലാ ദിവസവും പോയി നോക്കും അവിടെ രാവിലെ ഷൂട്ടിന് മുന്നേ, അവിടെ വല്ലാത്ത മനുഷ്യൻ കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് രാവിലെ എല്ലാം ക്ലീൻ ചെയ്ത് നോക്കും. അപ്പോൾ ജോസഫ് പറയുകയാണ് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഒരു ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെ അങ്ങനെ പാമ്പുണ്ടായിരുന്നു, ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു പറയുന്നത്. പക്ഷേ എന്തായാലും നമ്മളറിയാത്ത രീതിയിൽ നമ്മുടെ സിനിമ ഷൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്, അത് പിന്നെ പൂർത്തിയാക്കാനും പറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ നല്ലൊരു ഭാഗ്യം, നമ്മളെ സംബന്ധിച്ചോളം എല്ലാവരും വളരെ ഹാപ്പിയാണ്, അത് നമ്മുടെ സന്തോഷമായിരുന്നു. ഇപ്പം ഇന്നലെ ഓഡിയോ ലോഞ്ചിൽ പറയുന്ന കേട്ടു നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുഴ നടന്നു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അത് പുഴ കരകവിഞ്ഞൊഴുകി. അത് മുത്തപ്പൻ്റെ അത്ഭുതങ്ങൾ പ്രവൃത്തികളുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ നടന്നു പോകാവുന്ന ഒരു പുഴയായിരുന്നു, ഭാരതപ്പുഴയൊക്കെ കണ്ടിട്ട് ചില സീസണിൽ കംപ്ലീറ്റ് ഡ്രൈ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു പുഴയിൽ കൂടെ നടന്നു പോയി അവിടെ ഒരു മരത്തിൻ്റെ മുകളിൽ മുത്തപ്പൻ ഒരു അമ്പ് എഴുതി വിട്ട് അത് തീ പിടിക്കുന്നതൊക്കെയാണ്. അതൊക്കെ എടുത്തു കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞു വൈകുന്നേരം ഒക്കെ ആയപ്പോഴേക്കും വെള്ളം പുഴയിൽ ഇങ്ങനെ കൂടിക്കൂടി വേലിയേറ്റം വേലിയേറ്റം വന്ന് മുത്തപ്പൻ കാണിച്ചു തന്നതാണ് ഇങ്ങനെയാണ് സംഭവം. അങ്ങനെ അവിടെ തിരിച്ച് തോണിയിലാണ് വന്നത്. ഒരു ദ്വീപാണ്, ചെറിയ ഐലൻഡ് ആയിരുന്നു. അവിടെ നിന്ന് തിരിച്ച് തോണിയിൽ രാത്രി ആകുമ്പോഴേക്കും ഇവിടെ എത്തി. അങ്ങനെ ചില അത്ഭുത പ്രവൃത്തികളൊക്കെ സിനിമയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ചില ഹൊറർ ഫിലിംസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചില ആർട്ടിസ്റ്റ് ഒക്കെ പറയുന്നിട്ടുണ്ട് അവർക്ക് ഇങ്ങനെ അങ്ങനത്തെ ഒരു ഫീല് തോന്നി, അങ്ങനത്തെ ഒരു പ്രസൻസ് തോന്നി എന്നൊക്കെ പറഞ്ഞു. അത് ഹൊറർ മൂവിയാണ്, അത് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവം ഇപ്പൊ പറയുന്നില്ല, അനുഭവം പത്ത് വയസ്സിൽ താഴെ ഇരിക്കുന്ന ഒരാളുള്ളതുകൊണ്ട് നമ്മളെ ഹൊററിനെ പറ്റി രണ്ട് കുട്ടികൾക്ക് അപ്പം അതിപ്പോ പറയുന്നില്ലേ. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടല്ലേ. ഈ മൂവിയിൽ ഇങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ മൂവിയിൽ ഇപ്പൊ മുത്തപ്പനായിട്ട് ആക്ട് ചെയ്യുന്ന ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഈ ഒരു ക്യാരക്ടർ വിട്ടു പോവാൻ അല്ലെങ്കിൽ ആ ഒരു മാനറിസം വിട്ടു പോവാനൊക്കെ ഉള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇല്ലല്ല. അങ്ങനത്തെ ബുദ്ധിമുട്ട് കാരണം ഞാന് ചന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാന് പരശ്ശിനിക്കടവിൽ പോയിട്ട് അമ്പലത്തിൽ പോയി മുത്തപ്പനെ കുറിച്ച് കൂടുതൽ അറിയുകയും അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ ഈ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ജീവിതത്തിലും തുല്യത വേണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ദൈവങ്ങളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് നമുക്ക് പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ക്യാരക്ടർ ആവുന്ന സമയത്ത് നമ്മള് കുറച്ച് ഈ പറഞ്ഞ മുടി ലെൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ ആദ്യം ഞാൻ ചുമ്മാ നോർമലായിട്ട് വരുമ്പോ എല്ലാരും ഇതായിട്ട് വരും, ഇത് മേക്കപ്പ് ഒക്കെ ചെയ്തിരുമ്പോ എല്ലാരും അറിയാതെ ഇങ്ങനെ എഴുന്നേറ്റ് ലൊക്കേഷനിൽ ഈ നമ്മുടെ അസിസ്റ്റൻസ് അവരൊക്കെ അറിയാതെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കും. അപ്പൊ ഞാൻ സൂപ്പർ സ്റ്റാർ പിന്നെ കണ്ണാടി നോക്കുമ്പോഴാണ് ആ ഒരു രൂപം നമുക്കറിയാതെ. അത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ലൊക്കേഷനിൽ ഈ പറയുന്നുള്ള ചേട്ടാ ആ ഒരു ഫിഗർ ചേർന്ന് നന്നായി ചേർന്നു എന്നുള്ളത്. അല്ലാതെ നമ്മൾ പിന്നെ അതിങ്ങനെ രൂപം മനസ്സിൽ കൊണ്ടുപോകാൻ പണ്ട് ഞങ്ങൾ കൊച്ചുണ്ണി ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്ത് വേറൊരു ഭക്ത ഈ പറയുന്ന പോലെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, അതിൽ പുള്ളി പിന്നെ അവസാനം പള്ളിയിലച്ഛനായിട്ട് നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കുറെ കാലത്തെ. ഈ സിനിമയിൽ പ്രൊഡ്യൂസർക്ക് ഇതൊരു ഹൊറായിട്ട് ഇടയ്ക്ക് നന്നായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വേറെ കഥ പറയാൻ പിന്നെ സ്വീകരിച്ച് ശരിക്കും മാടമ്പള്ളിയിലെ വേറൊരു അനുഭവം ഉണ്ടായിരുന്നു. ക്യാമറമാൻ ഒരു റെജി ജോസഫ് ആയിരുന്നു, അവനക്ക് പള്ളിയിലൊക്കെ പോയി വളരെ നല്ല വിശ്വാസമായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അവര് ഈ മഞ്ഞാടി അവിടെയാണ് താമസിക്കുന്നത്. അവിടെ തിരുവല്ല ട്രെയിൻ ഇറങ്ങിയിട്ട് രാത്രി ഒരു 12 മണിക്ക് ശേഷമാണ് അവൻ വീട്ടിലേക്ക് പോകുന്നത്. കുറച്ച് നടക്കാനുണ്ട്, ഒരു കിലോമീറ്റർ നടക്കാനുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു പട്ടി അവനോട് പറഞ്ഞൊരു കഥയാണ്. പട്ടി ഇവനെ ഇവരുടെ കൂടെ ഇവൻ്റെ വീട് വരെ വന്നിട്ട് ഗേറ്റ് തുറക്കുന്നവരവിടെ കാത്തു നിന്നിട്ട് അവൻ വീട്ടിൽ അകത്ത് കയറിയ ശേഷം ഈ പട്ടി തിരിച്ചു പോയി എന്ന് ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരിട്ടുകൊണ്ട് പറഞ്ഞ കാര്യമാണ് അവിടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഷൂട്ട് തിരിച്ചു വരുന്ന സമയത്ത് രഞ്ജിത്തേട്ടന് അപ്പുറത്തെ വീട്ടിലൊന്നും ഇങ്ങനെ ചാടാൻ പോയി പട്ടി
മാങ്ങ പറിക്കാൻ തന്നെ പട്ടി എന്നോട് ചെണ്ണ പിന്നെ കടിച്ചോട്ടിപ്പോ പറഞ്ഞു ഞാൻ മുത്തപ്പക്ഷി സിനിമ ഷൂട്ട് ചെയ്ത് വന്നോണ്ടുള്ളൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു, കാർ ആക്സിഡന്റ്. ഞാൻ വേറൊരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി വരികയായിരുന്നു, നമ്മളെ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം അതിൽ. അപ്പോൾ എടപ്പാട് വെച്ചിട്ട് ഒരു അപകടം ഉണ്ടായി, വലിയ അപകടമായി മാറേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ ഈ മുത്തപ്പൻ സിനിമ അഭിനയിച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആ പോതു പോക്കലായതുകൊണ്ട് മുത്തപ്പനൊരു കാരുണ്യമായിരിക്കും, ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞു എനിക്ക് മുത്തപ്പൻ്റെ ഒരു പടം വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം അതിലേക്ക് എത്തിച്ചു വിട്ടിട്ടുള്ളത്. അത് പക്ഷേ ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു ചിത്രമാണ് അത്. സുഖ ചില ആൾക്കാർക്ക് കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവുമല്ലോ. മുത്തപ്പനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. മുത്തപ്പനെ ശീലങ്ങളും ഞാൻ വേഷം കണ്ടിട്ട് എന്നിൽ നിന്നാ ശീലം, അതാണ് നേരത്തെ ചോദിച്ചത്, ശീലങ്ങൾ പോയിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ ഒരു ഫിലിമിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഭാരത സർക്കാർ ഉൽപ്പന്നം, അതിനെ കുറിച്ച് ഇപ്പൊ ഈ പേരിലുള്ള കുറച്ച് കോൺട്രോവേഴ്സീസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ ഇങ്ങനെ സാർ ഇപ്പൊ ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പം സിനിമ എന്ന് പറയുന്നത് ഒരു ഒരു നമ്മുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണല്ലോ, അപ്പൊ പലപ്പോഴും അത് ഇല്ലാതായി പോകുന്നു എന്ന് സാറിന്റെ ഒരു വ്യൂ പോയിന്റിൽ തോന്നിയിട്ടുണ്ട്. സെൻസറിംഗ് ഉള്ള രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ലിമിറ്റേഷൻസ് ഉണ്ടാവുമല്ലോ, ഉണ്ടാവും തീർച്ചയായിട്ടും. അതിനാണ് സെൻസർ ബോർഡ് വെക്കുന്നത്. സെൻസർ ബോർഡ് എന്ന് പറഞ്ഞാൽ അവിടെ വിവരമില്ലാത്ത കുറേ ആൾക്കാർ ഇരുത്തുന്നത് അതിനാണ്. വിവരമുള്ളവരെ അവിടെ ഇരുത്തൂല, വിവരമില്ലാത്തവരെ ഇരുത്തുള്ളൂ. അത് ഭരിക്കുന്ന പാർട്ടിയുടെ വക്താക്കളായിരിക്കും സെൻസർ ബോർഡിലുണ്ടാവുക. അപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ട രീതിയിലുള്ള ഉൽപ്പന്നം ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുക. അതിനെതിരെ നിൽക്കുന്നതോ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ നിൽക്കുന്നതായിട്ടുള്ള സിനിമകളോ സീനുകളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഏത് രാജ്യത്തും സെൻസർഷിപ്പ് ഉണ്ടോ അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പൂർണ്ണാർത്ഥത്തിൽ ഇല്ല. നമ്മൾ വിധേയരാണ്, അത് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ മുതലേ ആലോചിക്കും, ഓ ആ സീൻ കട്ട് ചെയ്തു പോകുമല്ലോ, ഇങ്ങനെ പറഞ്ഞാൽ കട്ട് ചെയ്തു പോകുമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ പ്രിക്കോഷൻ ഉണ്ടാവും നമുക്ക് ഇങ്ങനെ പാടുള്ളൂ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഇപ്പം ആർത്ഥത്തിന് ശരിക്കും ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരുന്ന സിനിമകളാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം കുറേയൊക്കെ നന്നായി ആവിഷ്കരിക്കാൻ പറ്റുന്നത്. കാരണം സെൻസർഷിപ്പ് ഇല്ല, അതപ്പോൾ സെൻസറി കൊണ്ടുവരും. ആ അതൊക്കെ ഈ ഭരണകൂടത്തിൻ്റെ ചില നിയന്ത്രണങ്ങളാണ്, സിനിമയ്ക്ക് പ്രത്യേകിച്ചുണ്ട്. ഇപ്പം സാർ റൈറ്ററും ഒക്കെ ആണല്ലോ, പല റോൾസ് കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഇപ്പം ഒരു സിനിമ എഴുതുന്ന അല്ലെങ്കിൽ ഡയറക്ട് ചെയ്യുന്ന, അപ്പം സാറിൻ്റെ മൈൻഡിൽ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങൾ ആ സിനിമയിൽ വേണം എന്നുണ്ടാവും, അത് ഇതേപോലെ സെൻസർ ചെയ്ത് പോകുന്ന, അപ്പോൾ വരുന്ന ഒരു നിരാശ അല്ലെങ്കിൽ അത് ഉണ്ടായില്ലല്ലോ എന്ന് തോന്നുന്ന ആ ഒരു ഫീൽ, അതെങ്ങനെയാണ് ഓവർകം? നിരാശപ്പെടുന്ന മൊത്തത്തിൽ നിരാശയാണല്ലോ. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊന്നും ജീവിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല ഒന്നും. അപ്പം തന്നെ പിന്നെ എഴുതുക അല്ലെങ്കിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചട്ടക്കൂടിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. തിയേറ്ററിൽ വരണമല്ലോ സിനിമ, പ്രേക്ഷകർ കാണണമല്ലോ, മുടക്കി മുതൽ തിരിച്ചു കിട്ടണമല്ലോ. അല്ലാതെ ഞാനൊരു സംവിധായകൻ എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സിനിമ എടുത്തിട്ട് വീട്ടിൽ വെക്കാനേ പറ്റുള്ളൂ. പ്രേക്ഷകർ കാണണമെങ്കിൽ നമ്മൾ ഇത്തരം കോംപ്രമൈസുകൾക്കൊക്കെ വിധേയരായി പറ്റും. അപ്പോൾ നമ്മൾ എഴുതുമ്പോഴേ നമുക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതായത് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ചില മലരും ചുഴികളൊക്കെ ഉണ്ടാക്കി ക്ലൈമാക്സിൽ ഇങ്ങനെ എത്തണം എന്നൊക്കെ എഴുതിണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്. സാറ്റിസ്ഫാക്ഷൻ കിട്ടിയപ്പോഴും അറിയോ, പണം 100 ദിവസം കൂടുമ്പോൾ അപ്പൊ നല്ല സാറ്റിസ്ഫാക്ഷൻ. പണം വന്നാൽ തന്നെ സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ, അല്ലാതെ പ്രശസ്തി കൊണ്ട് ഒരു കാര്യമില്ല. പക്ഷെ പ്രശസ്തിക്ക് അനുസരിച്ചുള്ള ഇൻകമും കൂടി വേണം. ഇൻകമാണ് ആദ്യം വേണ്ടത്, പ്രശസ്തി പിന്നെ വന്നോട്ടെ. ഞാൻ അത് അതിൽ ചിന്തിക്കുന്നതാണ്. അപ്പൊ മരിച്ചു കഴിഞ്ഞിട്ട് എന്റെ പേര് റോഡോ പ്രതിമയോ ഉണ്ടെങ്കിലും ഒരു കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഉല്ലസിക്കാൻ പറ്റണം, നമുക്ക് സന്തോഷിക്കാൻ പറ്റണം, നമുക്ക് സമാധാനം വേണം. അതിനടിസ്ഥാനപരമായിട്ട് പണം വേണം. പ്രശസ്തി കൊണ്ട് റേഷൻ കട കൊണ്ടൊരു അരി കിട്ടുമോ? സാർ ഞാൻ പ്രശസ്തനാണ്, അരി കിട്ടില്ല. പ്രശസ്തി കൂടെ ഉണ്ടെങ്കിൽ നല്ലത്. ചില സമയത്ത് പ്രശസ്തി മാത്രമേ ഉണ്ടാവുള്ളൂ, പോക്കറ്റിൽ ഒന്നും ഉണ്ടാവില്ല. അവാർഡുകളൊക്കെ എത്ര ഉണ്ടാവും, അവാർഡ് കാര്യമുണ്ടോ? നമ്മളിപ്പോ എല്ലാവർക്കും ഇത് മസ്തി വിത്ത് മസ്താനിയാണോ അതോ മണി ടോക്ക് വിത്ത് മസ്താനിയാണോ?
ഇപ്പൊ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു, ഇപ്പം ഈ റിവ്യൂസ് പടം കണ്ടിട്ടും കാണാതെയും ഇപ്പൊ ഒരാൾ ചെയ്ത റിവ്യൂ കേട്ടിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്ത് വേറെ ആളെ റിവ്യൂ ചെയ്യുക, ചിലപ്പോൾ കണ്ടിട്ടും കാണാത്തതൊന്നും ഉണ്ടാവില്ല, അതൊരു പക്ഷേ ഈ ഫിലിമിന്റെ ഒരു റീച്ചിനെ നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടോ? അപ്പൊ സാർ അങ്ങനെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതും അവരുടെ ഒരു സ്വാതന്ത്ര്യമാണ് പറഞ്ഞോട്ടെ എന്നുള്ള ഒരു അഭിപ്രായം? അല്ല, അത് ഒന്നാമത് റിവ്യൂ എന്നുള്ളത് പഠിച്ചിട്ട് ചെയ്യേണ്ടൊരു പണിയാണ്. നമ്മൾ ഒരു ചരിത്ര അധ്യാപകൻ ചരിത്രം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അയാളുടെ ചരിത്രം അറിഞ്ഞിരിക്കണമല്ലോ. ഏത് സബ്ജക്റ്റും ഇംഗ്ലീഷ് അറിയുന്നവർ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. സിനിമയിൽ അവസരം കിട്ടാതെ ചാൻസ് ചോദിച്ച് നടന്ന് അവസരം കിട്ടാതെ നിരാശരായി വരുമ്പോൾ പലരും സിനിമ നിരൂപണം തുടങ്ങും. അങ്ങനെ കുറേ പൊട്ടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്ക് കൈ കിട്ടിയ ലെറ്റർ കൊടുക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ളൂ പലപ്പോഴും. പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ, ഭയങ്കര ബോറാണ്. ഈ ആദ്യത്തെ ദിവസം തന്നെ ചലച്ചിത്ര നിരൂപണം നടത്തുന്ന പ്രതിഭകളുണ്ടല്ലോ, ഇവർ പ്രതിഭ ശൂന്യരാ ശരിക്ക്. സിനിമയുടെ ചരിത്രം, സിനിമയുടെ ഹിസ്റ്ററി, സിനിമ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്സ്, അതിൻ്റെ വാല്യൂസ്, അതിൽ ആൾക്കാരെടുക്കുന്ന എഫേർട്ട്, ഇതൊക്കെ കാണാതെ ഒറ്റ രാത്രി കൊണ്ട് അവൻ്റെ അപകർഷണ ബോധം പുറത്ത് വെച്ചിട്ട് അകത്ത് ഒളിപ്പിച്ച് വെച്ച് അവൻ്റെ ഫ്രസ്ട്രേഷൻസ് മറച്ചു വെച്ചിട്ട് നിരൂപണം നടത്തുന്നത് മഹാ തോന്നിവാസമാണ്. നിരൂപണം എന്ന് പറയാൻ പറ്റില്ല, ഒരു ആക്രോശം എന്തോ. ഇനിവേ, നേരെ വിളിച്ചിട്ട് ഇതൊരു സീരിയസ് ഒരു ഒരു ആർട്ട് ഫോം ആണെന്ന് മനസ്സിലാക്കി അങ്ങനെ പഠിച്ച ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ പഠിച്ചിരുന്ന ആൾക്കാരുണ്ട്. സാഹിത്യത്തിലാണെങ്കിൽ എഴുത്തിലാണെങ്കിൽ അതൊരു സാഹിത്യശാല തന്നെയായിരുന്നു. ഒരു പുസ്തകം റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ റിവ്യൂ ഇല്ല ചെയ്യോ? ആ പുസ്തകം വായിച്ചൊരു മാസം കഴിഞ്ഞിട്ടൊക്കെ റിവ്യൂ ചെയ്യുള്ളൂ. ഇത് സിനിമ എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ്. ഒരു രണ്ട് മണിക്കൂർ ചെലവാക്കിയാൽ സിനിമ ഉണ്ട്, അത് റിവ്യൂ ചെയ്താൽ അവർ കുറേ വ്യൂവേഴ്സ് കിട്ടും, അവർ കുറേ പൈസ കിട്ടും ഈ അഡ്വർടൈസ്മെൻ്റ് വരുമ്പോൾ. അപ്പോൾ ശരിക്കും മറ്റൊരാളുടെ എന്താ പറയുക ഉച്ചിഷ്ടം ഭക്ഷിക്കുക എന്നേ ഞാൻ പറയുള്ളൂ ഇത്തരം നിരൂപണങ്ങളെ. ഒരു സീരിയസ് ആയിട്ട് ഞാൻ അപ്രോച്ച് ചെയ്യില്ല, ഞാൻ കാണാറുമില്ല. ഞാൻ ഈ പിറ്റേ ദിവസം വരുന്ന നിരൂപണങ്ങളൊന്നും കാണാറില്ല. എൻ്റെ സിനിമയെ അങ്ങനെ നിരൂപണം നടത്തിയപ്പോൾ ഞാൻ കണ്ടു, ഞാൻ കാണേണ്ടി വന്നല്ലോ, എന്താ പറഞ്ഞെന്നറിയണമല്ലോ. ചില ചാനലുകളുണ്ട് അങ്ങനെ, അതിൻ്റെ ഉദ്ദേശം തന്നെ അവർ സിനിമ കാണാതിരിക്കുകയും അവർ സിനിമ കാണില്ല, സിനിമയെ പ്രൊമോട്ട് ചെയ്യൂല, അവരുടെ വിശ്വാസം അങ്ങനെയാണ്. പക്ഷെ സിനിമക്കാർ അവർ തകർത്തോണ്ടിരിക്കും, ഈ സിനിമ വന്നാലും പിറ്റേ ദിവസം അവർ ചർച്ച ചെയ്യും. നോക്കിക്കോ, ഇന്ന ചേട്ടന്റെ കമന്റ് റിവ്യൂ വന്നാലേ ഞാൻ സിനിമ കാണുള്ളൂ. അതൊക്കെ വെറുതെ അവരെന്നെ എഴുതിക്കുന്നു, അത് അത് അവരെയൊക്കെ മനുഷ്യരായിട്ട് കൂട്ടാൻ പറ്റും. അതൊക്കെ അവരെന്നെ എഴുതിക്കുന്നു സിനിമയ്ക്ക്. അത് എല്ലാവരും ഒരാൾ നല്ല റിവ്യൂ ഇട്ടോ അല്ലെ മോശം റിവ്യൂ ഇട്ടോ അല്ലെ അത് കണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ വെറൈറ്റി മീഡിയ വന്ന ഒരു ഇന്റർവ്യൂ, ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ഇതിനകത്ത് നിന്നെടുത്ത് ജോയ് മാത്യു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് വാർത്ത ഉണ്ടാക്കുന്നവരല്ലേ മറ്റുള്ളവർ. അത് ശരിയാ. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കൊടുക്കാൻ പോകുന്ന ടൈറ്റിൽ പോലും അങ്ങനെ കഴിക്കും. മുത്തപ്പൻ സിനിമയെ പറ്റിയല്ല പോലും നിങ്ങൾ പറയാം നിരൂപണത്തിന് ജോയ് മാത്യു ഇതിൽ പിന്നെന്താ പറയുക, ഇത് വളരെ സിനിമ കലാസാഹിത്യ ആത്മനിഷ്ഠമാണ്, സബ്ജക്റ്റീവാണ്. അപ്പൊ തനിക്ക് ഇഷ്ടമുള്ള സിനിമ എനിക്ക് ഇഷ്ടമാണെന്നില്ല, എനിക്ക് ഇഷ്ടമായത് മണിക്കൂട്ടർ ഇഷ്ടമാണെന്നില്ല. അപ്പൊ നേരിട്ട് ഒരാളെടുത്തിട്ട് അയാൾക്ക് ഇഷ്ടമില്ലാത്തതാണ് പറയുന്നത്, അത് ജനസാമാന്യത്തിന്റെ അഭിപ്രായമല്ല, അങ്ങനെ കാണേണ്ടേ ഉള്ളൂ. മണിക്കൂട്ടലിലേക്ക് ചെയ്യുമ്പോഴല്ലോ ശരിക്കും ഫിലിമില് ഇങ്ങനെ എന്താ പറയാ മനഃപൂർവ്വമായിട്ട് ബ്രേക്ക് എടുക്കുന്നതാണോ, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഐഡിയയിലുള്ള ഒരു ക്യാരക്ടർ വേണം? ഇല്ല, അങ്ങനെയല്ല. കാരണം ഞാൻ പറയില്ല, എനിക്ക് ഞാൻ ഒരു പ്രത്യേകിച്ച് ഒരു പോയി പഠിച്ചിട്ടല്ല അഭിനയിക്കാൻ വന്നത്. ഒരു ഭാഗ്യം കാര്യങ്ങളും കൊച്ചിനെയായിട്ട് വന്നു, അത് ചെയ്തു. 4 എപ്പിസോഡാണ് ചെയ്യാൻ നിന്നത്, അത് 250 എപ്പിസോഡ് പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെട്ട് കണ്ടു. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് ഇനി ആരൊക്കെ ചോദിച്ചാലും ഞാൻ ഒരു ആക്ടിങ് സ്റ്റുഡന്റ് തന്നെയാണ്, ഒരു അഭിനയ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ചെയ്യുള്ളൂ എന്നൊരു നിർബന്ധമൊന്നുമില്ല. പിന്നെ യുവാക്കൾക്ക് തൊഴിലില്ലായ്മ എല്ലാ മേഖലയിലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സിനിമാ മേഖലയിൽ കുറച്ച് തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന ഒരു യുവാവാണ് ഞാൻ, അത് മാറിക്കോളൂ. അല്ല, ഇപ്പം ഇന്ന റോൾസ് വന്നാലേ ഞാൻ ചെയ്യുള്ളൂ, അങ്ങനത്തെ ഒരു നിർബന്ധ ബുദ്ധി ഒന്നുമില്ല. അത് അങ്ങനെ എങ്ങനെയാണ് എനിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുക? കാരണം എണ്ണം കൂടുതൽ ഗുണത്തിൽ മെച്ചം, അതെ. അതിപ്പോ നമ്മള് ഷോയില് ബിഗ് ബോസിലൊക്കെ കണ്ടതാ. താങ്ക് യു. ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു മസ്താനി. ഇതൊക്കെ നമുക്ക് കിട്ടും, നമുക്ക് നല്ല ടീച്ചേഴ്സിനെ കിട്ടുന്നതുകൊണ്ടാണ്. ഞാനൊരിക്കലും എന്റെ മതമോ ജാതിയോ നോക്കിയല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. ഇപ്പൊ നമ്മളിപ്പോ മുത്തപ്പൻ എന്ന് പറയുമ്പോൾ, ഞാനൊരു ക്രിസ്തുമത വിശ്വാസിയാണ് എന്റെ ഇത് നോക്കുകയാണെങ്കിൽ.
പക്ഷേ നമ്മള് നല്ല ടീച്ചേഴ്സ് എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഇപ്പം പറയണമെങ്കിൽ എനിക്കൊരു മലയാള സാറുണ്ടായിരുന്നു. പുള്ളിയുടെ രാഷ്ട്രീയം വേറെയാണ്, പക്ഷെ പുള്ളി സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴത്തേക്ക് കുട്ടികളെല്ലാം അത്ര മനോഹരമായി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി കുട്ടിക്കാലത്ത് നമ്മൾ പഠിപ്പിച്ച പല കാര്യങ്ങളും പല കവിതകളും നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പം പെട്ടെന്ന് എനിക്കിപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സിറ്റുവേഷൻ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഈശ്വര വിശ്വാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ഈ കരിനില മുഴുവൻ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കി നുറുക്കിയെടുക്കും പണിയാളുകളും, എരിവയിലെത്തും പെരുമഴയത്തും ചേർന്ന മരുന്നു ദൈവം മണ്ണാർ നിരുകൈകളിലും കൂടെ ചെളിയിൽ ഇറങ്ങും കളയു ശുഭ്രം വസ്ത്രം. അപ്പൊ ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ട്. അപ്പൊ ഒരിക്കലും ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള അധ്യാപകര് നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് സിനിമയിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ടീച്ചിങ് പ്രോസസ് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മുടെ കരിയറും ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മുടെ വ്യക്തിത്വവും നന്നാവും, ഒരു ഈ പറയുന്ന പോലെ ഒരു പ്രൊഫഷൻ അതിലും നമുക്ക് നന്നാവാൻ സാധിക്കും. അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഏത് തരം ക്യാരക്ടർ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ, ഒരു ആക്ടർ എന്ന് പറയുന്നത് നല്ല ഫ്ലെക്സിബിളായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരു കലാകാരനെന്ന് അവകാശപ്പെടാൻ സാധിക്കുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. മണിക്കൂട്ടിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെൻഷനില്ല. അപ്പോൾ പൊതുവേ ഈ ആർട്ടിസ്റ്റിനെ കുറിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ഒരു കുടുംബത്തെ പോലെ അത് എല്ലാ വർക്കിലും വേറെ നേരത്തെ പറയാൻ പറ്റുമോ. ഇതിപ്പോൾ ഞാൻ ആദ്യം പാതി ചെയ്തപ്പോൾ അതിൽ തെയ്യായിട്ട് ചെയ്തത് നമ്മുടെ ജോയി സാറായിരുന്നു. ഒരു ക്രിസ്തു മതത്തിൽ ജനിച്ചു വിശ്വാസം ഞാൻ പറയുന്നില്ല. രണ്ടാമത് സിനിമ ഞാൻ തെയ്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിന് വന്നത് ഒരു ക്രിസ്തു മത വിശ്വാസമാണ്. അപ്പം നമ്മളൊരിക്കലും അത് അങ്ങനെ ഒരു എന്നെ സംബന്ധിച്ചോളാം പ്രത്യേകിച്ച് ഞാനിങ്ങനെ മതത്തിലൊരിക്കലും എനിക്ക് അറിയില്ല ഈ മതത്തെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് എനിക്ക് കൂടുതൽ അറിയില്ല. ഞാൻ മതത്തിനപ്പുറം ഒരു പരിധി വരെ ജോയിസാറൊക്കെ പറഞ്ഞ പോലെ മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും അപ്പുറം നമ്മൾ എങ്ങനെ മനുഷ്യനാകാൻ പറ്റുമെന്ന് പറയുന്ന ഒരു പോളിസിയിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളെ ഈ സിനിമകത്തും നമ്മളെ അതിൻ്റെ ഷൂട്ടിംഗ് സമയത്തൊക്കെ വളരെ മാനുഷികമായ വളരെ കുടുംബപരമായ ഒരു ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സിനിമയുടെ വിജയമായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പം ഈ ഒരു ഫിലിം ശ്രീ മുത്തപ്പൻ എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞു വ്യത്യസ്ത മതത്തിലുള്ള ആൾക്കാരാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷേ ഈ പറയുന്ന സമയത്ത് ഇപ്പം ഇന്ന ഈ എല്ലാത്തിനും ഓരോ ഗ്രൂപ്പിസം ഓരോ ആൾക്കാർ ടീംസ് ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ എന്തെങ്കിലും എതിർപ്പുകൾ വന്നിരുന്നോ, ഇന്ന വ്യക്തികൾ ഇത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും? പാതി എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ ഞാൻ തെയ്യം കിട്ടുന്ന ആളായിരുന്നു. അതിൽ പെരുവണ്ണൻ സമുദായത്തിലുള്ള ആൾക്കാർ ചെയ്യേണ്ട ഒരു അനുഷ്ഠാന കലയാണ്. അപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ്. പക്ഷേ അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഭയങ്കര വിൽപ്പന ചരക്കായി. നമ്മൾ കഥകളി വേഷത്തിൽ പോകുന്ന പോലെ ഈ റിപ്പബ്ലിക് ദിന പരേഡിനും പിന്നെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനും പിന്നെ കടകളുടെ ഉദ്ഘാടനത്തിനൊക്കെ തെയ്യത്തിൻ്റെ വേഷത്തിൽ ആൾക്കാരെ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ആ തെയ്യം ഒരു അനുഷ്ഠാനമായി സ്വീകരിച്ച ആൾക്കാർ ഒരു കമ്മിറ്റി കൂടി ഇത് വേണ്ടെന്ന് വെച്ചു, നിരോധിച്ചു. ആരും അങ്ങനെ പങ്കെടുക്കാൻ പാടില്ല തീരുമാനമായി. അപ്പോഴാണ് ഈ സിനിമയിൽ ഈ വേഷം ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയാണെന്നാണ് വെപ്പ്. അപ്പോൾ അവർ പറഞ്ഞു ബുദ്ധിമുട്ടാണെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പ്രദേശത്തുള്ള തെയ്യം കലാകാരന്മാർ പറഞ്ഞു അദ്ദേഹം വ്രതം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്, 3 ദിവസം വ്രതം. അപ്പോൾ എൻ്റെ ചാവേർ എന്നുള്ള സിനിമയിൽ ഇതേപോലെ പെപ്പയാണ് അഭിനയിച്ചിട്ടുള്ളത്. ആ പെപ്പയെ ഇതിനു വേണ്ടിയിട്ട് 3 ദിവസം വ്രതം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ കാരണം അതൊരു അനുഷ്ഠാനം, അതിനോട് നമ്മൾ ബഹുമാനം കാണിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ അവിടെ ആ തെയ്യം നടക്കുന്ന സ്ഥലത്ത് അവരെത്തി, ഓർമ്മണ്ടോ? പക്ഷെ അവിടെ പാർട്ടിക്കാരും ഒക്കെ നമുക്ക് അനുകൂലമായിട്ട് സപ്പോർട്ട് ചെയ്ത് ആ പ്രദേശത്തുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്തു. അവർ തെയ്യം തീരുന്നവരെ നോക്കി നിന്നു, ഞാൻ എന്തെങ്കിലും വേണ്ടാത്തെന്തെങ്കിലും കാണിക്കണോ. അത് കഴിഞ്ഞിട്ട് ഈ തെയ്യം സൊസൈറ്റി എനിക്കൊരു സർട്ടിഫിക്കറ്റ് തന്നു, ഓർമ്മണ്ടോ? ആ പിന്നെ പെരിങ്കൽ എന്താ ചെയ്തത്, ചാമുണ്ടി പ്രത്യേക തെയ്യാണ്. അത് മനോഹരമായി അവതരിപ്പിച്ച ജോയ് മാത്യു സാറിന് ഞങ്ങൾ അഭിനന്ദനങ്ങൾ ഒക്കെ പറഞ്ഞു. അത് എനിക്ക് കിട്ടിയ വലിയൊരു അവാർഡായിട്ട് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം മണിക്കുട്ടൻ ഈ സ്റ്റാർട്ടിംഗ് സമയത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു ഛോട്ടാ മുംബൈയിലെ സൈനു എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഇപ്പോഴും ഒരു പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ട്. അത്രയും പാമ്പർ ചെയ്ത് ലാലേട്ടന്റെ തല, അതായത് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നതുല്യമായ ഒരു തല ഗ്യാങ്, അതില് തല താലോലിച്ച് കൊണ്ടുനടക്കുന്ന സൈനും ആ ഒരു ക്യാരക്ടറും ആ ഒരു എൻട്രിയും എനിക്ക് തോന്നുന്നു തല പൊട്ടിച്ചിട്ട് ആണ് എൻട്രി ആയിട്ട് വരുന്നത്. അതിനിപ്പോഴും ഒരു ഫാൻ ബേസ് ഉണ്ട്. അപ്പം ആ ഒരു മണിക്കൂട്ടനും ഇപ്പോഴുള്ള ഒരു മണിക്കൂട്ടനും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസസ് ആക്ടിംഗ് വൈസ് ആണെങ്കിലും പേഴ്സണൽ വൈസ് ആണെങ്കിലും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്? കാരണം സൈന ആയിരുന്നപ്പോ ഉള്ളൊരു മണിക്കൂട്ടൻ എങ്ങനെയായിരുന്നു?
സ്ട്രഗ്ലിങ്ങിൽ മാറ്റമൊന്നുമില്ല, ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സി നമ്മുടെയൊക്കെ ഭാഗ്യം എന്ന് പറയുന്നത് നല്ല നല്ല ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ക്യാരക്ടർ വരുന്ന സമയത്ത് ഒന്ന് നമുക്കൊരു റെഫറൻസ് പോലെ നോക്കാനായിട്ട് ഒരുപാട് സിനിമകൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല സിനിമ ഈ ഓരോ സിനിമയും കഴിയുമോറും ഇപ്പൊ ഞാന് ജോയ്സ് സാറിനായിട്ട് സീനില്ലായിരുന്നു, പക്ഷെ ഞങ്ങൾ ഇന്നലെ കുറെ നേരം സംസാരിച്ചിരിക്കുകയും ആ സംസാരിച്ചിരിക്കുമ്പോൾ സാറിൻ്റെ നിന്ന് കിട്ടുന്ന കുറേ പാഠങ്ങളുണ്ട്. സാറിൻ്റെ കുറേ സിനിമ എക്സ്പീരിയൻസ്, സാറിൻ്റെ ഒരു ക്രിയേറ്റീവ് തോട്ട്സ് ഉള്ള ഒരു എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് ഈ പറയുന്ന പോലെ എനിക്കിപ്പോൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേനും തീർച്ചയായിട്ടും ഞാൻ ഒരുപടി മുന്നോട്ട് കയറിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ എൻ്റെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും സീനിയർ ആയിട്ടുള്ള ടെക്നീഷ്യന്മാരും ഓരോ കാര്യം പഠിച്ചിട്ട്. കുറച്ചധികം നാളുകൾക്ക് ശേഷം മണിക്കുട്ടൻ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വരുന്ന ഒരു മൂവിയാണ്. സോ അറിയാം ഒരു റിയലിസ്റ്റിക് ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് ചെയ്യുന്ന ഒരു മൂവിയാണ്. എന്നാൽ പോലും ഒരു പ്രേക്ഷകൻ തിയേറ്ററിൽ വന്നിരുന്ന് ഈ ഒരു ഫിലിം കാണുമ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മൾക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഈ മോളുടെ ഇതിലൂടെയാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ആ ട്രെയിലർ കണ്ടില്ലേ, ആ ട്രെയിലറാണ് സിനിമ. അപ്പൊ ആ ട്രെയിലർ നിങ്ങൾ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു അത് തന്നെയാണ്. ഇതൊരു ആക്ഷൻ മൂവിയല്ല, ഇതൊരു ആക്ഷൻ മൂവിയല്ല, പക്ഷെ ഇതൊരു ഭക്തിയും പറയുന്ന സിനിമയല്ല, ഭക്തിയെ കുറിച്ച് പറയുന്ന ഒരു സിനിമയല്ല. നമുക്ക് എനിക്ക് എല്ലാ ഓഡിയൻസിനെയും സംതൃപ്തിപ്പെടുത്തുന്ന എനിക്കറിയില്ല, പക്ഷെ കണ്ടിറങ്ങുന്നവർ തീർച്ചയായിട്ടും അതൊരു നല്ല സിനിമയാണ് കേട്ടോ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും. മെയ് 30-ന് ശ്രീ മുത്തപ്പൻ തിയേറ്ററിൽ റിലീസ് ആണ്. അപ്പം എല്ലാവിധ ഭാവകങ്ങളും വിജയവും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.